എല്ലാവർക്കും നമസ്കാരം. സുഭാഷ് സാറാണ്. സുഭാഷ് മാത്സ് ക്ലാസ് റൂമിൻ്റെ ചെറിയൊരു പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, പല എക്സാം അടുത്തു, പല കുട്ടികൾക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ നടക്കാതെ വരുന്നുണ്ട്, എന്തൊക്കെയോ പ്രോബ്ലങ്ങളുണ്ട്. നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് കാണുന്ന കാളാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെൽ ബട്ടനും എനേബിൾ ചെയ്തിടുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാനും മടിക്കേണ്ട കേട്ടോ. അതുകൂടെയൊക്കെ ഒന്ന് ചെയ്തിടുക. ഓക്കെ, നമ്മുടെ ഈ എക്സാമിനിപ്പോൾ ഇങ്ങനെ സമയം ഒക്കെ ഉണ്ട്, ചിലർക്ക് ഇല്ല, പ്രശ്നങ്ങൾ പലതും പറയുന്നുണ്ട് കുട്ടികൾ. പിന്നെ മുൻപായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ഈയിടെ ടി വിയിലൊക്കെ കണ്ടായിരുന്നു പാഠഭാഗങ്ങൾ വെട്ടിച്ചുരുക്കില്ല, അത് കേട്ടപ്പോഴത്തേക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ കാര്യത്തിലോട്ട് എത്താം കേട്ടോ. പാഠഭാഗങ്ങൾ വെട്ടിച്ചുരുക്കില്ല, അവർ പറഞ്ഞത് സത്യമാണ് കേട്ടോ, നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ്, നിങ്ങൾ ഫോക്കസ് ചെയ്ത് കൂടുതൽ പഠിക്കണമെന്നാണ്. മറ്റുള്ളടത്തൊന്നും ക്വസ്റ്റ്യൻ വരില്ല, ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട, അതിൻ്റെ അകത്തൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോക്കസ് ഏരിയ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിച്ചോ, അതിൻ്റെ അകത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് ഡിലീറ്റഡ് എന്നുള്ള വേർഡ് അവർ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്കെപ്പോഴും ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം മാർക്ക് അതിൻ്റെ അകത്തു നിന്ന് കിട്ടും. മീൻസ് 3/4, മീൻസ് 75% നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ. ഏകദേശം 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 120 ചോദിക്കും, 90 മാർക്സും ഫോക്കസ് ഏരിയ. അപ്പോൾ ആ 30 മാർക്സാണ് ഇവരുദ്ദേശിച്ചിരുന്ന വെട്ടിച്ചുരുക്കില്ല എന്ന് പറഞ്ഞെടുത്തൂടെ വരുന്നത്. അതിനെക്കുറിച്ച് വലിയ ബേജാറാവേണ്ട കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ പ്രശ്നം ഒഴിഞ്ഞല്ലോ, എന്താണെന്നുള്ള മനസ്സിലായല്ലോ, വെട്ടിച്ചുരുക്കില്ല എന്നുള്ളതിൻ്റെ കാരണം. ഓക്കെ, നമുക്കിനി പഠിക്കുന്നതിനെക്കുറിച്ച് വരുമ്പോൾ പലർക്കും അങ്ങോട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴും പഠിക്കുന്നത്, പ്രത്യേകിച്ച് പ്ലസ് ടു 10th അവരൊക്കെ വളരെ സില്ലിയായിട്ട് ടൈം മുന്നിൽ കിടക്കുന്നതിനെ കളഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും ശ്രദ്ധിക്കാതെ ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കണ്ടായോ? നമുക്ക് പഠിക്കാൻ അങ്ങോട്ട് തോന്നുന്നേയില്ല എങ്കിൽ അതിനൊക്കെ ചെറിയ ഒരു പരിഹാരമുണ്ട്. അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി എന്നതാണ്. മീൻസ് ടിപ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 3 Ds. ഓക്കെ, ഫസ്റ്റ് 1, ഹാവ് എ ഡിസയർ. ഡിസയർ, ആഗ്രഹം. നമുക്ക് ആദ്യം വേണ്ടത് അവിടെയാണ്. എന്താണ് ആഗ്രഹം? പഠിക്കാൻ ആഗ്രഹമില്ല, അപ്പോൾ എന്തോ ആഗ്രഹിക്കാനാണ് അല്ലേ. അവിടെ അതവിടെ നിൽക്കട്ടെ, നമുക്കത് ആദ്യം അവനെ അങ്ങോട്ട് മാറ്റി വെച്ച്. പഠിത്തമല്ലല്ലോ ഇപ്പം നമ്മൾ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് മൊബൈൽ, എത്രയോ വിലകളുടേതും പല രീതിയിൽ കൂടെ ഉള്ളത്, അതൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്തതല്ല, എല്ലാം വേറൊരാളുടെ കഷ്ടപ്പാടൽ. മീൻസ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മീൻസ് നമ്മുടെ അച്ഛന് അമ്മ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മളെ വാങ്ങിച്ചു തന്നായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മളുടെ വർക്ക് കൊണ്ടുണ്ടായതല്ല, അതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയല്ലേ. ഇനിയും ഇതേപോലെ ഉള്ള നല്ല മൊബൈൽസുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ, ഇപ്പോൾ ഈ കാറുകൾ എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്, അതൊക്കെ വാങ്ങണമെന്നും. ബൈക്കുകളൊക്കെ ആണെങ്കിൽ, ആമ്പിള്ളേർക്കാണെങ്കിൽ ബൈക്കൊക്കെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ളത് വരാൻ, അതൊക്കെ വാങ്ങാനുള്ളൊരാഗ്രഹം വേണ്ടായോ? അത് വേണം. അത്രയ്ക്ക് നല്ല നമുക്ക് കാറുകളൊക്കെ ഏറ്റവും ടോപ്പ്, ഏറ്റവും വലിയ നല്ല മൊബൈൽസുകളൊക്കെ ഇനിയും കിടക്കുന്നു അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. അന്നേരത്തേക്ക് ഇത് വാങ്ങാനുള്ള തൊട്ട് വേണ്ട കയ്യിൽ, അതിനുവേണ്ടി പഠിച്ചു തുടങ്ങും അങ്ങോട്ട്. നല്ല രീതിയിൽ കൂടെ പല കാര്യങ്ങളും നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി നമുക്ക് ക്യാഷ് വേണം, മണി വേണം, പവർ വേണം, എല്ലാ അറിവും വേണം. ഇതിന് ഉപരി നമുക്ക് അറിവും വേണമല്ലോ. അതിനുവേണ്ടി നമുക്ക് പഠിത്തം തുടങ്ങി വെക്കണം. ഇതെല്ലാം നിങ്ങളുടെ കാത്തിനെയും വലിയതിരിക്കുന്നു. ഇപ്പം നിങ്ങളിപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാതിരുന്നാലുള്ള വിഷമം നോക്കിക്കേ, ഇതിൻ്റെ ഇല്ല എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു വിഷമമായിരിക്കും. നല്ല മൊബൈൽസുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു കാണുന്നു, ഓ നമുക്ക് വിഷമം ഭയങ്കരമായിട്ടുണ്ടാവും, അതുണ്ടാവരുത്. അതിനുവേണ്ടി അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ടിപ്സിലെ ഫസ്റ്റ് ഡി ഈസ് ഹാവ് എ ഡിസയർ. ഓക്കെ, രണ്ടാമത്തേത്, ഇതിനെല്ലാം നമുക്ക് ഓക്കെ ആഗ്രഹമൊക്കെ വന്നു, എല്ലാം നമുക്ക് അങ്ങോട്ട് കിട്ടി, നമുക്കൊരു ഡെസ്റ്റിനേഷൻ വേണം. സെക്കൻഡ് ടിപ്പ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഡി, ദാറ്റ് ഈസ് ഹാവ് എ ഡെസ്റ്റിനേഷൻ. ലക്ഷ്യം, ലക്ഷ്യസ്ഥാനം. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പഠിച്ചിങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ പലർക്കും ഒരു ലക്ഷ്യസ്ഥാനമില്ല, യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടോട്ടാണ്, എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യാനുള്ളൊരു യാത്രയായിട്ട് വേണം ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ടൈമാണ്. പ്രത്യേകിച്ച് പ്ലസ് ടു കുട്ടികൾക്ക്, 10th-കാർക്കും അതേപോലെ തന്നെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്ലസ് 1-കാർക്ക് ഇതൊന്നും ഇപ്പോൾ അങ്ങോട്ട് ബാധിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ അവരും ശ്രദ്ധിക്കണം,
അവർക്കും ഇപ്പോഴത്തെ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ടൈമാണ്. അവർക്ക് നല്ലപോലെ പഠിച്ചു, പ്ലസ് ടുവിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അപ്പോൾ അവരും ശ്രദ്ധിക്കണം. അപ്പോൾ പ്ലസ് ടുക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ടെൻത്തുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ വേണം, ലക്ഷ്യസ്ഥാനം വേണം. എന്താകണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാ, ഓ എനിക്ക് അങ്ങ് ഡോക്ടറാകണം വിചാരിച്ച, അതല്ല, എന്തെങ്കിലും നല്ല രീതിയിൽ കൂടെ ഉള്ളൊരു ജോലി കിട്ടണം. നമുക്കിപ്പോൾ ഒത്തിരി പേര് കണ്ടിവിടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട് അല്ലേ, പലർക്കും പല ജോലി നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബാങ്ക്, ഇല്ലെങ്കിൽ KCB, KSRTC, യൂണിവേഴ്സിറ്റി ഓഫീസ്, ഇതെല്ലായിടത്തും ജോലി ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ കൂടെ ശമ്പളം, നിങ്ങൾക്കറിയാം ബാങ്കിലൊക്കെ കിട്ടുന്ന ജോലി ചെയ്യുന്ന നല്ല ശമ്പളമാണെന്നറിയാം. പക്ഷേ അവിടെ എത്തിപ്പെടേണ്ടായോ? എത്തിപ്പെട്ടാൽ നോക്കിക്കേ, അവിടെ നിന്ന് മാനേജരൊക്കെ ഇരുന്ന് കറങ്ങുന്ന കസേരയിൽ ജോലി ചെയ്യുന്നില്ലയോ? ആ കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യണമെങ്കിൽ ഒരു ഒരു ചെറിയൊരു വർക്ക് വേണം കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ റോഡിൽ കിടന്ന് കറങ്ങിക്കേണ്ടി വരും, കസേരയിലായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. അപ്പം നമുക്ക് അങ്ങനൊരു ഏതെങ്കിലും ഒരു ഈ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വലിയ വലിയ കമ്പനീസിൻ്റെ മാനേജരാവാം കേട്ടോ. ഞാൻ അവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാം പറയുന്നത് കേട്ടോ, വലിയ വലിയ ഇയർലി പാക്കേജ് 20 lakhs, 25 lakhs, 30 lakhs, 50 lakhs, അങ്ങനെയൊക്കെ ഇയർലി പാക്കേജ് ഉണ്ട്. അതൊക്കെ നമ്മളെ തേടിയെത്തണം. അതിനുവേണ്ടി ഒരു ലക്ഷ്യസ്ഥാനം വേണം. നമുക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്താൽ ചെറുതായിട്ട് വർക്ക് ചെയ്താൽ മതി, വലിയ വർക്കൊന്നുമല്ല. ചെറുതായിട്ട് തുടങ്ങിയാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അതിനുവേണ്ടി ഒരു ലക്ഷ്യസ്ഥാനം, ഇവിടെ എവിടെയെങ്കിലും എനിക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു വർക്ക്, അതിനുവേണ്ടിയുള്ള ഒരു ചെറിയൊരു തിരിച്ചറിവ് ഉണ്ടായാൽ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, നിങ്ങൾ പഠിച്ചിരിക്കും. എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് അറിഞ്ഞാൽ മതി. ഓക്കെ, മറ്റുള്ള എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ പഠിക്കേണ്ട ടൈമാണ്, ഒട്ടും സമയം കളയാനില്ലാത്തതാണ്. മാത്സൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം, നമ്മുടെ ഓൺലൈൻ ട്യൂഷനൊക്കെ ഉണ്ട്, അതിനൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമ്മുടെ തേർഡ് ടിപ്പ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഡി ഈസ് ഡെഡിക്കേഷൻ. എന്താണ് ഡെഡിക്കേഷൻ? നമുക്ക് ആത്മസമർപ്പണം. നമ്മൾ ഒരു ഒരു കാര്യത്തിൽ ഇറങ്ങി അതിൻ്റെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, ആത്മസമർപ്പണം. അപ്പോൾ ആ വേടെന്ന് ഓർക്കുമ്പോൾ നമുക്ക് എന്തുവാ, ആ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ആത്മസമർപ്പണം, സമർപ്പിക്കുക, ഓ എന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. നമ്മൾ ഈ പഠിത്തത്തിലോട്ട് ഇപ്പോൾ കയറിയിരിക്കുക, പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഏകദേശം ഒരു എൻഡ് കാണാൻ പോവുകയാണ് അല്ലേ. ഈ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എന്താണ് ആ സമർപ്പണ മനോഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഏറ്റവും നല്ലത് നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കിയാൽ മതി. അവർ ജോലി ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ, പലരും പലയിടത്ത് ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. അവരവിടെ പോകുന്നതിന് മുൻപായിട്ട് വീട്ടിൽ പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പല കാര്യങ്ങൾ നാളെ രാവിലെ നമ്മുടെ ചെന്നാൽ മതിയാവും, മീൻസ് നമ്മുടെ എവിടെയാണോ ഓഫീസ് അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ സ്ഥാപനം, അവിടെ അതിന് മുൻപായിട്ട് പല കാര്യങ്ങൾ ഫോൺ ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുതിയോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പല കാര്യങ്ങളും നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ മൈൻഡാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് അവിടെ ചെന്ന് ചെയ്ത് തീർക്കാനുണ്ട്, അത് തീർത്തിട്ട് അങ്ങനെയുള്ളൊരു കാര്യം. നിങ്ങളതേപോലല്ലേ, നിങ്ങൾക്ക് എക്സാം വരുന്നില്ലയോ, ആ എക്സാമിന് വേണ്ടി പല കാര്യങ്ങൾ തീർക്കാനില്ലയോ, എത്ര സബ്ജക്റ്റ് പഠിച്ചു തീർക്കാനുണ്ട്, ഏതൊക്കെ രീതിയിൽ കൂടെ പഠിക്കാനുണ്ട്, എന്തുമാത്രമുണ്ട്, അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണ മനോഭാവം വേണം. അത് ഇത്രയും തീർക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇനിയും മാത്സിനെ കുറിച്ച് അങ്ങ് പറയാം. മാത്സ് ഇപ്പോൾ പ്ലസ് ടു കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ആ മെട്രിസസ് അങ്ങോട്ട് തുടങ്ങണം, ഡിറ്റർമിൻസ് തുടങ്ങണം. 15 മാർക്കോളം ഉണ്ട്. കുറച്ചറിയാവുന്ന കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരെയും കൂടെ ഇങ്ങോട്ട് അടുത്തിരുത്തി ഒരു 3-4 പേര് ഒരുമിച്ചിരുന്ന് അതും കൊണ്ട് കാണണം. മിസ് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ കാണണം, ഇല്ലെങ്കിൽ അല്ലാത്തത് ഇരുന്ന് പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വാങ്ങിച്ച് കേട്ടോ, ഇച്ചിരി മിസ്റ്ററോ അങ്ങനെയൊക്കെയുള്ള വാങ്ങിച്ച് വെച്ചുകൊണ്ടിരുന്ന കൂട്ടം പഠിക്കണം കേട്ടോ. പഠിച്ച് വെച്ച് അങ്ങോട്ട് ഇരുന്നാൽ എല്ലാം എളുപ്പം അങ്ങ് തീർക്കും. അതിനാണ് കമ്പൈൻ സ്റ്റഡി എന്ന് പല പഴയ സമയത്ത് പറയാറുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. വൈകിട്ട് അങ്ങോട്ട് ഇരിക്കണം, ഒരു 6 മണി അടുത്തുള്ള 2-3 പേരോ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് എളുപ്പം, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. 3 മണിക്കൂർ കൊണ്ട് ആണ്ടെ മെട്രിക്സും ഡിറ്റർമിനൻസും ഏകദേശം പഠിച്ചു കഴിഞ്ഞു. നാളെ രാവിലെയുണ്ട്, വൈകിട്ടുണ്ട്, ഇതിനുള്ള ഇടയ്ക്കെല്ലാം ടൈമുണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതങ്ങോട്ട് തീർത്തു കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് ഞാൻ പറയാം, വേറെയൊന്നും വേണ്ട. അടുത്തത് പഠിക്കേണ്ടത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, 2 ടോപ്പിക്സ്, അതങ്ങോട്ട് പഠിച്ചു തീർക്കുക. നെക്സ്റ്റ് ഇൻവേഴ്സ്, വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്. ചിലർക്ക് ഇൻവേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ തലതിരിഞ്ഞ് താഴെ കിടക്കുക, അറിയത്തേ ഇല്ല, എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഏതാണ്ട് ട്രിഗണോമെട്രി എന്നുള്ള പേര് കേട്ടിട്ട് പേടിക്കുക, ഒന്നുമില്ല.
അതിൻ്റെ അകത്തുനിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂസ്, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അല്ലെങ്കിൽ ടു മാർക്സോ എന്തെങ്കിലും. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ സമ്മിൻ്റെ അത്, അങ്ങനെ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എയിം ഉണ്ടല്ലോ, ഓ ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെ. ബാക്കിയൊക്കെ പിന്നീട് വരും. അപ്പോൾ ഇതേപോലത്തെ ക്ലാസ്സുകൾ ഇനിയും ഇതേപോലത്തെ കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ അതൊന്ന് ചെയ്തിടുക. ഇതേപോലത്തെ കാര്യങ്ങൾ എപ്പോഴും വന്നവരും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടാൽ ഒട്ടനടി നിങ്ങളുടെ കയ്യിൽ എത്തും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാമിന് വേണ്ടി നേരത്തെ അഡ്വാൻസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.